കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 8 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാർഗരേഖ വോട്ടർമാർ അറിയാൻ പ്രകാശനം ചെയ്തു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ്, ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് പി മോഹനകൃഷ്ണന് നൽകി പ്രകാശനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, വോട്ടർ കരുതേണ്ട രേഖകൾ, വോട്ടേഴ്സ് സ്ലിപ്പ്, വോട്ടിംഗ് നടപടിക്രമങ്ങൾ, വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും, ആരെങ്കിലും വോട്ട് ചാലഞ്ച് ചെയ്താലുള്ള നടപടിക്രമങ്ങൾ, മറ്റാരെങ്കിലും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയാൽ എന്തു ചെയ്യണം, പരാതിയുണ്ടെങ്കിൽ ആരെ സമീപിക്കണം, ആർക്കൊക്കെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാം, ഒരു വോട്ടർ തീർച്ചയായും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ തുടങ്ങി സാധാരണ വോട്ടർമാർ അറിഞ്ഞിരിക്കേണ്ട 25 വസ്തുതകൾ കൃത്യമായി പ്രതിപാദിക്കുന്നതാണ് പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കിയ വോട്ടർമാർ അറിയാൻ എന്ന കൈപ്പുസ്തകം. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പാരാ ലീഗൽ വളണ്ടിയറും കോഴിക്കോട് എരഞ്ഞിപ്പാലം സെന്റ് സേവ്യേഴ്സ് കോളേജ് പ്രിൻസിപ്പലുമാണ് ലേഖകൻ. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, കന്നഡ, ബംഗാളി, ഉറുദു എന്നീ 8 ഭാഷകളിലാണ് തെരഞ്ഞെടുപ്പ് മാർഗരേഖ പ്രസിദ്ധീകരിക്കുന്നത്. ജില്ലാ കോടതി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാർഗരേഖ പുറത്തിറക്കി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ്, ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് പി മോഹനകൃഷ്ണന് നൽകി മാർഗരേഖ പ്രകാശനം ചെയ്തു. ഒന്ന് ഭരണഘടന, രണ്ടാമത് ജുഡീഷ്യറി, മൂന്നാമത് ഇൻഡിപെൻഡന്റ് ആയ ഇലക്ഷൻ കമ്മീഷൻ. ഇത് മൂന്നും ആണ് നമ്മുടെ ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനെ ഓട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് എന്നാണ്. ഡിസ്ട്രിക്ട് ജഡ്ജ് MACT രാജേഷ് കെ അധ്യക്ഷനായിരുന്നു. ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി MP ഷൈജൽ, കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി മിഥിലി മോഹൻ, സെന്റ് സേവ്യേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു, KV വിനോദ് കുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.